കണ്ണുകൾ തുറന്ന് കർത്താവിനെ തന്നെ കണ്ട് ഏതാനും നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിന്റെ വികാരങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകുന്നത് കർത്താവ് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ്. നിന്റെ ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് നിന്റെ കർത്താവ് നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോഴാണ്. നീ നിന്റെ വികാരങ്ങളെയോ നിന്റെ ചിന്തകളെയോ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സാധ്യമായെന്ന് വരില്ല. മറ്റുള്ളവരാൽ നിന്റെ വൈകാരികതകളെ നിന്റെ ചിന്തകളെ നിയന്ത്രിക്കപ്പെടാൻ നീ അനുവദിച്ചാൽ അതും ഒരിക്കലും സാധ്യമായെന്ന് വരില്ല. നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ വൈകാരികതകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയുമ്പോഴും നമ്മളെ നിയന്ത്രിക്കുമ്പോഴുമാണ് നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകുക. അതുകൊണ്ടല്ലേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പ്രഭാഷകൻ പ്രാർത്ഥിച്ച കാര്യം, എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണമുണ്ടായിരുന്നെങ്കിലെന്ന്. ഈശോയെ, ഞങ്ങളും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണിത്. ഞങ്ങളും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണിത്. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ നീ നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ വികാരങ്ങളെ നീ നിയന്ത്രിക്കണമേ. കർത്താവെ, പല മേഖലകളിലും ഞങ്ങൾ അമിത വൈകാരികതകൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഭയത്തിൻ്റെ വൈകാരികതകൾക്ക് അടിമപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങൾ. ഭയമെന്ന വികാരം വല്ലാതെ കണ്ട് ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. പലവിധത്തിലുള്ള ഭയങ്ങൾ കർത്താവെ, പലവിധത്തിലുള്ള സ്വാർത്ഥതയുടെ വികാരങ്ങൾ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടെന്താ, മറ്റുള്ളവരുടെ വേദനകളോ സങ്കടങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് സ്വാർത്ഥരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട്. ഈ വികാരങ്ങളെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അഹങ്കാര ചിന്തകളാൽ ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ടിട്ട് ദൈവഭയമില്ലാത്തൊരവസ്ഥയിലാണ് ദൈവമേ എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. എൻ്റെ അഹങ്കാര ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, പാപകരമായ ചിന്തകൾ നിരന്തരം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട്. നല്ലത് ചിന്തിക്കണമെന്നും നല്ലത് ആഗ്രഹിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കർത്താവെ പറ്റാതെ പോകുന്നുണ്ട്. ഈശോയെ, നീ ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണമേ. പലപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളാണ് കർത്താവ് എൻ്റെ മനസ്സിലേക്ക് വരിക. എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈശോയെ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളിൽ നിന്നും എൻ്റെ മനസ്സിനെ നീ നവീകരിക്കണമേ. കഴുകൻ്റേതുപോലെ എൻ്റെ ചിന്തകളെ നീ നവീകരിക്കണമേ. എൻ്റെ യൗവനത്തെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എന്തെന്നില്ലാത്ത നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. നാളെ എന്തായിത്തീരും, വരും നാളുകളിൽ എന്തെല്ലാം സംഭവിക്കും. കർത്താവേ, നിന്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ, നിന്റെ കരുതലിൽ ആശ്രയിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേ. മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശോ നമ്മളെ തൊടുന്ന നിമിഷം, ഈശോ നമ്മളെ ഏറ്റെടുക്കുന്ന നിമിഷം ഏതാണ് നിമിഷം, കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.